السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പരിശുദ്ധമായ റമദാനു ഷെരീഫ് കഴിയലോടെ, ഷവ്വാലിന്റെ പൊന്നമ്പിളി കാണലോടെ, അല്ലെങ്കിൽ 30 റമദാൻ തികയലോടെ, ഷവ്വാലിന്റെ പ്രാരംഭത്തോടെ നിർബന്ധമാകുന്ന ഒരു സക്കാത്താകുന്നു സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് എന്നാൽ ശരീരത്തിന്റെ സക്കാത്താണ്, ശേഷിയുള്ളവന്റെ ഔദാര്യമല്ല, നേരെ മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്നൊരിക്കലും മറക്കരുത്. ഇജാർ രണ്ടാം വർഷമാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായത് എന്ന് കാണാം. ആർക്കാണ് ഇത് നിർബന്ധം? തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തെയും രാത്രിയുടെയും ഭക്ഷണം, വസ്ത്രം, താമസം തുടങ്ങിയ അത്യാവശ്യ ചെലവുകളും കടങ്ങളുണ്ടെങ്കിൽ അതും കഴിച്ച് എന്തെങ്കിലും മിച്ചമുണ്ടോ കൊടുക്കാനായി എങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് ഈ ചെലവുകളും കുറേ കടമുണ്ട്, അതും കൂട്ടി നോക്കുമ്പോൾ അതെല്ലാം കഴിച്ച് ഒന്നും മിച്ചമില്ല എങ്കിൽ ആ വർഷം അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധമേ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഫക്കീറിനും മിസ്കീനും നിർബന്ധമാകുന്ന സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ. അപ്പോൾ ഓൻ കൊടുക്കൽ നിർബന്ധമാണ്, അതോടൊപ്പം മറ്റുള്ളവർ തന്നാൽ അവന് വാങ്ങും ചെയ്യാം. കാരണം അവന്റെ അന്ന് ആകെ മുതൽ കൂട്ടി നോക്കുമ്പോൾ അവന്റെ കടങ്ങളും അവന്റെ ഈ ചെലവുകളും കഴിച്ച് മിച്ചം അല്പം ഉണ്ട് എങ്കിൽ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവൻ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ അവന് സക്കാത്ത് വാങ്ങുകയും ചെയ്യാം. അങ്ങനെ ഫക്കീറോ മിസ്കീനോ ആയി ആരോ അയൽവക്കക്കാർ അവന് കൊണ്ടുവന്ന അരി സക്കാത്തായി വാങ്ങിയ അരി തന്നെ അവന് അവന്റെ സക്കാത്തായി മറ്റുള്ളവർക്ക് കൊടുക്കും ചെയ്യാം. വേറെ കിട്ടിയ അരി സക്കാത്തായി കൊടുത്തു എന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും സക്കാത്ത് കൊടുക്കണം. തന്റെ മാത്രമല്ല, എല്ലാവരുടെയും സക്കാത്ത് കൊടുക്കണം. തന്റെ ഭാര്യ, തന്റെ ചെറിയ മക്കള്, ഇവരെ തൊട്ടൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നിർബന്ധമായവരെല്ലാം കൂടി സക്കാത്ത് നൽകാൻ കഴിയാത്തവൻ ആദ്യം സ്വന്തം സക്കാത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യയെ തൊട്ട് സക്കാത്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ചെറിയ മക്കളെ തൊട്ട്, പിന്നെ വാപ്പാന്റെ സക്കാത്ത് കൊടുക്കണം, പിന്നെ അമ്മാന്റെ സക്കാത്ത് കൊടുക്കണം, പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത വലിയ മക്കളുണ്ടെങ്കിൽ അവരെ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഇതിന്റെ ക്രമം എന്ന് ബഹുമാനപ്പെട്ട തൊഴിഫ വാള്യം 3 318 പേജിൽ കാണാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ധനമോ ജോലിയോ ഉള്ള വലിയ മക്കളെ സക്കാത്ത് കൊടുക്കലും ചെലവ് കൊടുക്കലും ഒന്നും പിതാവിന് നിർബന്ധമല്ല. അഥവാ ഞങ്ങളുടെ മക്കളുടെ സക്കാത്ത് പിതാവ് നൽകുകയാണെങ്കിൽ തന്നെ ആ മകന്റെ നിയ്യത്ത് വേണം, അല്ലെങ്കിൽ അവന്റെ സമ്മതം വേണം. അവന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് വലിയവരെ തൊട്ട് കൊടുക്കാവൂ എന്നാകുന്നു നിയമം. ഇത് നിർബന്ധമാവുന്ന സമയം പറഞ്ഞല്ലോ, റമദാൻ മാസം അവസാനിക്കുന്ന സൂര്യാസ്തമയത്തോടു കൂടിയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുക എന്ന് മുമ്പ് പറഞ്ഞു. അതായത് റമദാന്റെ അവസാനത്തെയും ഷവ്വാലിന്റെ ആദ്യത്തെയും സെക്കൻഡുകൾ കൂടുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം ആരാണോ ഉള്ളത് ആ സമയമാണ് സക്കാത്ത് നിർബന്ധമാകുന്നതിൽ പരിഗണന എന്ന് ഷെർവാനി 3 വാല്യം 350 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്ത് ശേഷമാണ് ഒരു കുട്ടിയുടെ ജനനം, എന്നാൽ ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കണ്ട. അല്ലെങ്കിൽ സൂര്യാസ്തമയം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണിനെ, ആ പെണ്ണിന് സക്കാത്ത് ഇവൻ കൊടുക്കണ്ട. അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പാണ് മരണം നടന്നത്, എന്നാലും സക്കാത്ത് കൊടുക്കണ്ട. നേരെ മറിച്ച് ആ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചൊരു കുട്ടിനെ, എന്നാലും അവളെ സക്കാത്ത് കൊടുക്കും വേണം. ഈ വിഷയങ്ങളെല്ലാം തൊഴിഫ 3 വാല്യം 307 പേജിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടതെന്നാ, ഓരോ ആളെ തൊട്ടും ഒരു സ്വാ ഭക്ഷ്യധാന്യ കൊടുക്കേണ്ടത്. ഒരു സ്വാ എന്നാൽ 4 മുദ്ദ്. സ്വാ എന്നാൽ മുദ്ദ് പറഞ്ഞാലും അറബ് നാട്ടുകളിൽ ഉണ്ടായിരുന്ന ഒരു അളവ് പാത്രമാണ്. സ്വാ മുദ്ദ് എന്നൊന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടാവണമെന്നില്ല. ഒരു മുദ്ദ് പറഞ്ഞാൽ 300 800 മില്ലിലിറ്റർ. അപ്പം ഒരു സ്വാ 3 200. 3 200 ആകുന്നു ഒരു സ്വാ, അഥവാ ഒരാളെ തൊട്ട് കൊടുക്കേണ്ടത്. അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രോഗിയാണെങ്കിലും ആരോഗ്യമുള്ള ആണാണെങ്കിലും ഒക്കെ സമായിട്ടാണ് കൊടുക്കേണ്ടത്. ഒരാളെ തൊട്ട് ഒരു സ്വാ അഥവാ 3 200 ലിറ്റർ. തൂക്കപ്രകാരം എത്രയെന്ന് പറഞ്ഞുകൂടാ, പല അരികളും ഒരേ അളവെടുത്ത് തൂക്കിയാൽ തന്നെ വ്യത്യസ്ത തൂക്കങ്ങളാവും. ചില ആളുകൾ ചില അരി 2 400 മതി,
ചില അരി 2500 വേണ്ടി വരും, ചിലത് 2600, പല തൂക്കാം. ഏതായാലും ഉറപ്പായിട്ടും എൻ്റെ ബാധ്യത തീർന്നു എന്നറിയാൻ 3 കിലോ എങ്കിലും കൊടുത്താൽ, 3 കിലോഗ്രാം കൊടുത്താൽ ഏതായാലും അല്പമെങ്കിലും അത് കൂടുതൽ വരും. അത് നല്ലതാണ്, ഫറൽ വീണ്ടും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 2400 കൊടുത്താൽ ചിലപ്പം ബാധ്യത തീർന്നോളുന്നില്ല. നിർബന്ധമാകുന്ന സമയം പറഞ്ഞല്ലോ, നിർബന്ധമാകുന്ന സമയം ആ പെരുന്നാൾ രാവ് തുടങ്ങുന്ന സമയമാണ്, ആ സൂര്യാസ്തമയം. ആ സമയം മുതൽക്ക് പെരുന്നാൾ പകലിന്റെ ശേഷമുള്ള മഗ്രിബ് വരെ 24 മണിക്കൂർ കൊടുക്കാൻ പറ്റും. ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള സമയതാണ്. പക്ഷെ പെരുന്നാൾ നമസ്കാരത്തിന് പോണതിന്റെ മുമ്പ് കൊടുത്തു വിട്ടലാണ് സുന്നത്ത്. പെരുന്നാൾ നമസ്കാരം കഴിയും വരെ പിന്തിക്കൽ കറാഹത്താണ്. പക്ഷെ പെരുന്നാൾ കഴിയും ആ പകലിൽ അടുത്ത കുടുംബക്കാരോ ബന്ധുക്കളോ വരുമെന്ന് കണ്ടാൽ അവർക്ക് വേണ്ടിയിട്ട് പിന്തിക്കാം. ഏതായാലും പെരുന്നാൾ പകലിന്റെ മഗ്രിബ് കഴിയും വരെ പിന്തിക്കുന്നത് ഹറാമാണ് എന്നാണ് നിയമം. എന്നാലും ഹറാമാണ് കഥായി, എന്നാലോ കൊടുക്കല് നിർബന്ധമാണ്, അത്രയും പെട്ടെന്ന് കൊടുക്കണം. വാങ്ങാനുള്ള അവകാശികൾ ഇല്ലാത്തതിനാലാണ് പിന്തിക്കുന്നത് എങ്കിൽ യാതൊരു തെറ്റുമില്ല. ആരെ തൊട്ടാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്, അയാൾ മഗ്രിബിന്റെ സമയത്ത് എവിടെയാണോ അവിടെ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്റെ ഭാര്യ അവളുടെ നാട്ടിലാണ് മഗ്രിബിന്റെ പെരുന്നാൾ രാവിന്റെ മഗ്രിബ് എങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്, എന്നാൽ എന്റെ നാട്ടിലല്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണല്ലോ. മഗ്രിബിന്റെ സമയത്ത് എവിടെയാണോ അവിടെ കൊടുക്കേണ്ടത്. പക്ഷേ താമരശ്ശേരി ചുരത്തിലോ അതുപോലെ തന്നെ അവകാശികളില്ലാത്ത സ്ഥലത്തിലോ ആണെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട് അവിടെ തന്നെ ഇറങ്ങിക്കൊടുത്ത് പ്രയാസപ്പെടണ്ട. സാധിക്കുന്ന സ്ഥലത്ത് അടുത്ത് എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഭാര്യയോ കുട്ടിയോ മറ്റോ വേറെ നാട്ടിലാകുമ്പോൾ അവരുള്ള നാട്ടിലാണ് അവരെ സക്കാത്ത് കൊടുക്കേണ്ടത്, ഇത് മറക്കരുത്. ഗൾഫിലുള്ള മക്കളെ സക്കാത്ത് പിതാവ് ഇവിടെ വാരിയിട്ട് കാര്യമില്ല. ഗൾഫിലുള്ളവന്റെ സക്കാത്ത് അവകാശികളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കൊടുക്കണം എന്നാകുന്നു നിയമം. എന്താ കൊടുക്കേണ്ടത്? ഓരോ നാട്ടിലും മുഖ്യാഹാരം ഏതാണോ അതാ കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലിപ്പോൾ മുഖ്യാഹാരമായിട്ട് ഇവിടെ അരി തന്നെയുള്ളത്, അരി തന്നെ കൊടുക്കണം. ഗോതമ്പ് കൊടുക്കാൻ പറ്റുമോ? മഹാനായ ശംസുല്ലമാർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞത് ഗോതമ്പ് അത്ര തന്നെ ഭക്ഷ്യയോഗ്യമായിട്ട് നമ്മൾ സാധാരണ ഇവിടെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വാങ്ങുന്നവന്റെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിലേ അത് വാങ്ങാവൂ എന്ന് പറഞ്ഞതിന്റെ ശേഷം അറബിയിൽ പറയുന്ന മുറ് ഈ പറഞ്ഞ ഗോതമ്പം തന്നെയാണോ എന്ന് ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചോദിച്ചത് ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ അരി തന്നെ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൊടുക്കുമ്പോൾ സക്കാത്ത് ഫർളായ സക്കാത്താണിത് എന്ന നിയ്യത്ത് നിർബന്ധമായിട്ടും വേണേ. എല്ലാ സക്കാത്തുകൾക്കും നിർബന്ധമാണ് നിയ്യത്ത്. സക്കാത്ത് അങ്ങ് കൊടുത്തു, നിയ്യത്തൊന്നും വെച്ചില്ല, നല്ലത് സക്കാത്താകൂല. സക്കാത്ത് ചെയ്തിരുന്നോ ചെയ്തിരുന്നില്ല എന്ന് കൊടുത്തതിൻ്റെ ദിവസം സംശയമാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായാൽ അത് സക്കാത്തായി പരിഗണിക്കുന്നതല്ല. ബിഹിയ 104, ഇയാനത്ത് 2:180 ഇവയിലൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആർക്കാ നൽകേണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ അയൽക്കാർക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കാറുണ്ട്. അയൽവാസികളെല്ലാം അവകാശിയാവണമെന്നില്ല, അയൽക്കാരാണ് എന്നതല്ല പ്രധാനം. 8 വിഭാഗം ആളുകളെ കുറുക പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവർക്ക് തന്നെയാവണം കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഖറ, മസാക്കീന്, ആമിലീങ്ങൾ എന്ന് പറഞ്ഞ 8 വിഭാഗം ചുരുങ്ങിയ നിലക്കൊന്ന് പറയാം. ഫുഖറ എന്ന് പറഞ്ഞാൽ ആരാ? ഒരാള് അയാൾക്കും അയാൾ ചെലവ് കൊടുത്ത നിർബന്ധമായവർക്കും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അത്യാവശ്യ ചെലവൊക്കെ കൊടുക്കാൻ അനുയോജ്യമായ ഒരു വീടും അതിനുള്ള തൊഴിലോ കാശോ കയ്യിലില്ല എന്നാൽ അവന്റെ പേരാകുന്നു ഫുഖറ. ഉദാഹരണമായിട്ട് ഒരു 100 രൂപ നിത്യ ചെലവിന് ഒരു ദിവസം വേണ്ടിയെടുത്ത് വെറും 30-40 മാത്രമേ ഉള്ളൂ, അതായത് 1000 രൂപ വേണ്ട ആൾക്ക് വെറും 300-400 മാത്രമേ ഉള്ളൂ, എന്നാൽ അവന്റെ പേര് ഫക്കീർ. നേരെ മറിച്ച് 1000 നിത്യം ഇതിന് വേണ്ട ആൾക്ക് ഒരു ശരാശരി അത്ര തന്നെ തകയില്ലെങ്കിലും ഒരു 70-80 ഒക്കെ കിട്ടുന്നുണ്ട്, എന്നാൽ അതിൻ്റെ അവന്റെ പേരാണ് മിസ്കീന്. ഫക്കീറിനേക്കാളും നല്ല മെച്ചപ്പെട്ടവനാണ് മിസ്കീന്. പിന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ഇവിടെയല്ല, അത് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുമ്പോൾ മാത്രമേ ആമിലീങ്ങൾ എന്ന വിഭാഗമുള്ളൂ, അത് നമ്മുടെ നാട്ടിലില്ല. മുഅല്ലഫത്തുൽ ഖുലൂബ് പറഞ്ഞാൽ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതു മുസ്ലിമീങ്ങൾ എന്നാണ്. വിശ്വാസം ഉറച്ചു കഴിഞ്ഞ പുതു മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. 10 കൊല്ലം മുമ്പ് ഇസ്ലാമിക്ക് വന്ന ആളാ ഓ ഫക്കീറോ മിസ്കിനോ ഒന്നും അല്ല, എന്നാൽ മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന നിലക്കൊന്നും കൊടുക്കാൻ പറ്റൂല. വെറും പുതു ഇസ്ലാമി നടത്തം വെക്കരുത്. ഇസ്ലാമിലേക്ക് വന്ന് അവന്റെ ഹൃദയം വേണ്ടതുപോലെ ഇണങ്ങിയിട്ടില്ല, ആ അവസരത്തിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഹൃദയം ഉറച്ചിട്ടുണ്ട്, പക്ഷെ അവന് കൊടുത്താൽ മറ്റുള്ളവരും ഇസ്ലാമിലേക്ക് അവന്റെ കുടുംബത്തിൽ നിന്നോ മറ്റോ വരുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ മനസ്സുറച്ചവനും കൊടുക്കാം. അല്ലാത്ത ആളുകൾക്ക് പുതു ഇസ്ലാമി എന്നൾക്ക് കൊടുക്കാൻ പാടില്ല. മോചനപത്രം എഴുതപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ 5-ാമത്തെ അവകാശികളാണ്. വഫിർ ലിഖാബ് ഖുർആൻ പറഞ്ഞു, അതിന്നില്ല. അടിമ സമ്പ്രദായം നമ്മുടെ നാടുകളില്ല.
ആറാം വിഭാഗം കടത്തിൽപ്പെട്ട് വലഞ്ഞ കടബാധിതർ. കടം വാങ്ങിയത് കുറ്റകരമല്ലാത്ത കാര്യത്തിനാവണം, ആ കടം വീട്ടാ ആ കടത്തിൻ്റെ അവധി എത്തിയതും ആകണം. കടം വീട്ടാനുള്ള കാശവന്റെ കയ്യിലും ഇല്ല, എന്നാൽ അവനെ അതിന് വീട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ സക്കാത്ത് ഏത് സക്കാത്തുകളും കൊടുക്കുക അവകാശിയാണ്. ഫീസബീലില്ല എന്നൊരു വിഭാഗമുണ്ട്, അത് ഇസ്ലാമികളുടെ യോദ്ധാക്കൾ എന്നാണ് ഉദ്ദേശം. പ്രത്യേകം ശ്രദ്ധിക്കണം, ബഹുമാനപ്പെട്ട തൊഴിഫ ഏഴാം വാല്യം 159-ാമത്തെ പേജിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിക യോദ്ധാക്കളാണ്, അത് ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്തെ ഉണ്ടാകുകയുള്ളൂ. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വഹാബികളും ജമാഅത്തുകാരും ഉൽപ്പതിഷ്ണുക്കൾ അവരുടെ സ്ഥാപനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും നോട്ടീസുകളും അനൗൺസ്മെന്റും ഒക്കെ ഫീ സബീലില്ലാഹി ദൈവിക മാർഗത്തിൽ എന്നർത്ഥം വെച്ച് തട്ടാറുണ്ട്. ശ്രദ്ധിക്കണം, സക്കാത്ത് വിടൂല. എട്ടാമത്തെ വിഭാഗം യാത്ര ചെലവ് കൈവശമില്ലാത്ത കുടുങ്ങിയ യാത്രക്കാരാണ്. ഹലാലായ യാത്രയാണോ, ലക്ഷ്യസ്ഥാനമുള്ള യാത്രയാകണം, പോകുമ്പോഴോ വരുമ്പോഴോ കാശില്ല, എന്നാൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണേ, കുട്ടികൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല. യത്തീംകൾ കുട്ടികളാണല്ലോ, ബുലൂഗ് വരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. ബുലൂഗ് പ്രായപൂർത്തി എത്ര വരെയാണ് കുട്ടികൾ, പ്രായപൂർത്തി എത്രത് വരെയാണ് യത്തീം എന്നുള്ള പേരും പറയാം. പ്രായപൂർത്തി എത്താ പിന്നെ യത്തീം എന്നുള്ള പേരില്ല. യത്തീം എന്നുള്ള പേര് പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടികൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, ഭ്രാന്തന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, ഹാഷിമി മുത്തലിബി പോലെയുള്ള തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല. നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു. ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഭാര്യക്ക് തന്റെ ചെലവുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഭാര്യക്കും സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അവകാശികൾക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാവൂ, അല്ലാതെ സക്കാത്ത് കൊടുത്താൽ വീടൂല. പൊടിയോ നനഞ്ഞതോ തരികളോ സക്കാത്ത് കൊടുത്താൽ വീടൂല. വേവിച്ച ഭക്ഷണം ഫിത്ർ സക്കാത്ത് കൊടുത്താൽ വീടൂല. ഇതൊന്നും ഫിത്ർ സക്കാത്ത് വീടുന്നതേ അല്ല. പ്രത്യേകം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. റമദാൻ 1 മുതൽക്കന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം, പക്ഷേ നിർബന്ധമാകുന്ന റമദാൻ കഴിഞ്ഞ് ശവ്വാൽ പിറക്കുന്ന നേരത്ത് ആ മുമ്പ് വാങ്ങിയ അവകാശി അന്നും അവകാശിയാണോ എങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സക്കാത്തുൽ ഫിത്ർ മുഅ്തമദ് പ്രകാരം 3 പേർക്ക് തന്നെ കൊടുക്കണം ചുരുങ്ങിയത് എന്നാണ് തർശീഹുൽ മുസ്തഫീദീൻ എന്ന ഫിഖീന്റെ കിതാബ് 154-ാമത്തെ പേജിൽ പറഞ്ഞത്. പക്ഷെ 1-ോ 2-ോ ആൾക്ക് കൊടുത്താലും വീടുമെന്ന അഭിപ്രായമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബിഹയത്തുൽ മുസ്തഫീദീൻ എന്ന കിതാബ് ഉദ്ധരിക്കുന്നുണ്ട്. ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് വേണമെങ്കിൽ അവനവനെ അമല് ചെയ്യാം, എന്നാലും 3 ആൾക്ക് തന്നെ കൊടുക്കലാകുന്നു ഏറ്റവും അഭികാമ്യം. ആ കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇവിടെ ഒരു മസലയും കൂടി പറഞ്ഞു നിർത്തുന്നു. ഗൾഫിൽ ഒരാൾ പെരുന്നാൾ കഴിച്ചു, ഗൾഫിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിത്ർ സക്കാത്ത് അവിടെ കൊടുത്തു. അങ്ങനെ അവൻ നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് പോന്നു നോക്കുമ്പോൾ കേരളത്തിൽ നോമ്പ് 30-ആ. അവനൊരു ഉച്ചക്ക എത്തിയത് അല്ലെങ്കിൽ 11 മണിക്ക് ഇവിടെ എത്തി. അവിടുന്ന് പെരുന്നാൾ കഴിച്ച് ജിദ്ദയിൽ നിന്ന് നല്ല ഉഷാറാക്കിയിട്ട് ഭക്ഷണം കഴിച്ച് പോന്നതാണ്. പക്ഷെ ഇവിടെ കരിപ്പൂർ ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഒക്കെ നോൽമ്പ. അവൻ നോമ്പ് കാരനെ പോലെ പിടിച്ചു നിൽക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. ഇവിടെ നോമ്പ് 30-ആണല്ലോ, അതുകൊണ്ട് നോമ്പുകാരനാവണം. ഇവിടുന്ന് പെരുന്നാളൊന്നും പാടില്ല, ഇവ നോമ്പുകാരനാകണം. അങ്ങനെ വൈകുന്നേരമായി, അവന്റെ വീട്ടുകാരൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ രണ്ടാമത് ഇവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? അത് വേണ്ട എന്നാണ് ഇബ്നു ഖാസിം 3-ാം വാല്യം 385-ാമത്തെ പേജിലും ഷെർവാനി 3-ാം വാല്യം 373-ാം പേജിലും പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരനായിട്ട് വൈകുന്നേരം വരെ ഓ നോമ്പുകാരനായി നിൽക്കണം, ഓന് കൂലി കിട്ടും. എത്തിയ അന്ന് ജിദ്ദേന് പെരുന്നാൾ കഴിഞ്ഞാണ് നാട്ടിലെത്തിയത് എങ്കിൽ ഇവിടെ അവൻ പെരുന്നാൾ കഴിക്കാൻ പറ്റില്ല, നോമ്പുകാരനായി തന്നെ നിൽക്കേണ്ടതാണ്, നിർബന്ധമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഫിത്ർ സക്കാത്തോ മടക്കി കൊടുക്കേണ്ടതില്ല, അവിടെ കൊടുത്തല്ലോ, അത് മദീന്ന് ബഹുമാനപ്പെട്ട ഷെർവാനിൽ ഉദ്ധരിക്കുന്നുണ്ട്. നേരെ മറിച്ച് വേറെ ഒരാൾ ഇവിടുന്ന്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാൾ ഇവിടുന്ന് 30-ാം നോൽമ്പിന്റെ അന്ന് രാവിലെയാണ് ജിദ്ദേക്ക് പറഞ്ഞത്. അവിടെ എത്തി നോക്കുമ്പം അവിടെ നൂൽ പെരുന്നാളാ, എന്നാൽ അവന് അവരെ കൂടെ പെരുന്നാൾ കഴിക്കണം എന്നാകുന്നു നിയമം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയാ ഇൽമു നമുക്കൊക്കെ നൽകട്ടെ. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് വളരെ വിശദമായ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരല്പം പറഞ്ഞു എന്ന് മാത്രം, വേണമെങ്കിൽ ആളുകൾക്ക് ഈ വിഷയകമായിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ഒരല്പമൊക്കെ നമുക്ക് തീർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കുറച്ച് ആളുകൾക്കെങ്കിലും കൊടുത്താലും വീടും എന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട ഫുഖാദ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാലും 3 ആക്കെങ്കിലും ചുരുങ്ങിയത് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നാം സമയം കാണണം. അങ്ങനെ തന്നെ വേണം, ഒരു 3 ആക്കെങ്കിലും നമ്മൾ കൊടുക്കണം, അതാണ് ഏറ്റവും നല്ല അഭിപ്രായം. ബഹുമാനപ്പെട്ട ബിഹയത്തുൽ മുസ്തഫീദീനിൽ ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അള്ളാഹു നമുക്കൊക്കെ നാഫിയായാലും തിരുമാറാവട്ടെ. നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് ബാക്കവി, മുണ്ടമ്പുറമ്പ്. 100 രൂപ വേണ്ടിടത്ത് 70-ോ 80-ോ കിട്ടുന്നുണ്ടെങ്കിൽ മിസ്കീനെ,
അതിൻ്റെയും താഴെ 40ഓ 50ഓ ഒക്കെ കിട്ടുന്നുള്ളൂ എങ്കിൽ ഫക്കീർ, ഫക്കീറാണ് വളരെ സാധു, മിസ്കീൻ കുറച്ച് മുകളിൽ, അങ്ങനെയല്ല.